ഇത് വളരെ വേദനാജനകമായ സംഭവമാണ്. കാട്ടുപോത്തിൻ്റെ ആക്രമണത്തിൽ ഒരു കർഷകൻ ദാരുണമായി കൊല്ലപ്പെടുക എന്നത്. കുറേ സംഭവങ്ങൾ ഇപ്പോൾ ഈ അടുത്ത ദിവസം ഉണ്ടായിട്ടുണ്ട്. ഇക്കാര്യത്തിൽ വന്യമൃഗങ്ങളെ, ആക്രമികളായ വന്യമൃഗങ്ങളെ വെടിവെച്ച് കൊല്ലാൻ കേരളത്തിലെ പോലീസ് സംവിധാനത്തിന് അധികാരമില്ല. 1972 വന നിയമം അനുസരിച്ച് കർശനമായ വിലക്കുണ്ട്. ആ നിയമത്തിൽ ഭേദഗതി വേണമെന്ന് പലപ്പോഴായി കേരളം ആവശ്യപ്പെട്ടതാണ്. ഞങ്ങളെല്ലാം പലപ്പോഴായി വനമന്ത്രിയെ കണ്ടതാണ്. പക്ഷേ വനസംരക്ഷണത്തിന് മുൻഗണന നൽകുന്ന ഒരു നയമുള്ളതുകൊണ്ട് മാറ്റം വരുത്താൻ ഗവൺമെൻറ് തയ്യാറാവുന്നില്ല. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ദുരിതം നേരിടുന്നവരുടെ കുടുംബത്തിന് സഹായം നൽകുക എന്നതാണ്. അത് ഇന്നലെ തന്നെ കേരള ഗവൺമെൻറ് പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് അവസ്ഥ. അവർ കലക്ട്രേറ്റിൽ കലക്ടറുമായിട്ട് എന്തോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അറിയാൻ കഴിഞ്ഞത് സംസാരിച്ച് വരുമായിരിക്കും അവർ. കേന്ദ്ര ഗവൺമെൻറ് ഈ എന്താ പറയുക, ഈ പരിസ്ഥിതി വാദികളുടെയൊക്കെ വാദത്തിൻ്റെ അടിസ്ഥാനത്തിൽ വന നിയമത്തിൽ ഒരു ഭേദഗതി ഇപ്പോൾ വേണ്ട എന്ന നിലപാടാണ്. വനം വകുപ്പ് മന്ത്രി, വനം വന്യജീവി വകുപ്പ് മന്ത്രി ഭൂപേന്ദ്ര യാദവ് വയനാട് സന്ദർശിച്ചിരുന്നു. അദ്ദേഹം പോയിട്ട് അപ്പോൾ സംസാരിച്ചപ്പോൾ അതാണ് ശരി. അപ്പം നിങ്ങൾ നോക്കൂ, ബത്തേരി ബൈസൂർ റൂട്ട് എത്രയോ കാലമായി ഈ നിയമത്തിൻ്റെ മറവിലാണ് അടച്ചിട്ടത്. എന്തെല്ലാം സമ്മർദ്ദം നമ്മൾ ചെലുത്തി, ജനങ്ങളുടെ യാത്രാ പ്രശ്നം വളരെ ഗുരുതരമാണ്. എന്നിട്ടും അവർ മാറ്റം വരുത്തുന്നില്ല. അതാണ് അവരുടെ ഒരു നിലപാട്. ജനനിബിഡമായ കേരളത്തിലെ പ്രശ്നങ്ങൾ, ഇത്രയും ജനവാസമില്ലാത്ത വനമേഖലയുള്ള വടക്കേ ഇന്ത്യയിലെ സാഹചര്യത്തിൽ ചേർന്നല്ല. അത് അവർ മനസ്സിലാക്കുന്നില്ല. തീർച്ചയായിട്ടും അവരുടെ ശ്രദ്ധയെ കൊണ്ടുവരേണ്ടതുണ്ട്. വയനാട് എം പി ഇക്കാര്യത്തിൽ കുറച്ചുകൂടി ശക്തമായ നിലപാട് സ്വീകരിക്കേണ്ടതുണ്ട്. അദ്ദേഹം സ്വീകരിക്കുമെന്ന് ഞാൻ കരുതുന്നു. അതിപ്പോൾ ഒരു വാഹനം ഒരാളിടിച്ചാൽ പെട്ടെന്ന് ആ ഡ്രൈവറെ നേരെയാണല്ലോ കയ്യേറ്റം വരിക. ജനങ്ങളുടെ ഒരു വികാരം അങ്ങനെയാണ്. അവരുടെ മുമ്പിൽ കാണുന്ന ഒരാളുടെ പേരിൽ പ്രതിഷേധിക്കുക, അത് സ്വാഭാവികമാണ്. അതിൽ നമ്മളിപ്പോൾ അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. വന്യമൃഗങ്ങൾ കൂടുതലായിട്ട് ഇപ്പോൾ അടുത്ത കാലത്ത് ഇറങ്ങുന്നുണ്ട്, അതിനെന്തെങ്കിലും ചെയ്യാൻ വേണ്ടി പറ്റും? എന്തുകൊണ്ടാണ് അതിനുള്ള സംരക്ഷണ നടപടി വനത്തിൽ ചെയ്യണമെങ്കിൽ കേന്ദ്ര വന നിയമത്തിന് വിധേയമായിട്ട് ചെയ്യാൻ പറ്റും. വന്യജീവികൾക്ക് വനത്തിൽ ആവശ്യമായ വെള്ളവും ഭക്ഷണവും കിട്ടാത്ത ഒരു സാഹചര്യം ഉണ്ടെന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. അതൊക്കെ പരിശോധിച്ച് നിയമത്തിലളവ് വേണ്ടതുണ്ടോ, വനസംരക്ഷണത്തിന് കൂടുതൽ നടപടികൾ സംസ്ഥാന സർക്കാരുമായി ചേർന്ന് നടത്തേണ്ടതുണ്ടോ, ഇതെല്ലാം കേന്ദ്ര ഗവൺമെൻറ് മുൻകൈയെടുക്കണം. വനം കേന്ദ്രത്തിൻ്റെ പൂർണ്ണ അധികാരത്തിലാണ്. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കേരള വനം വകുപ്പ് ഇത് സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരു ഭേദഗതിയും വരുത്താൻ കേന്ദ്രം തയ്യാറല്ല എന്ന നിലപാടിലാണ് ഇതുവരെയുള്ളത്. ജനങ്ങളുടെ സ്വാഭാവിക പ്രതിഷേധത്തിനെ കോൺഗ്രസ് രാഷ്ട്രീയവൽക്കരിക്കുന്നു എന്ന് തോന്നുന്നു. അവിടെ എല്ലാ വിഭാഗം ജനങ്ങളും പ്രതിഷേധിക്കുന്നുണ്ട്. LDF നിന്ന് ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അത് കാരണം ഇതൊരു ദാരുണമായ സംഭവമാണ്. ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ജനങ്ങളുടെ ഒരു വികാരം ഉയർന്നു വരിക സ്വാഭാവികമാണ്. ഇത്തരം പ്രശ്നങ്ങളെ രാഷ്ട്രീയവൽക്കരിക്കരുത് എന്നാണ് എൻ്റെ അഭിപ്രായം.